ലോർഡ്സ് വൈഫ് റിട്ടൺ ബൈ അന അക്മറ്റോവ. ഇത് എഴുതിയിരിക്കുന്നത് ഒരു റഷ്യൻ പോയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാർഡ് ബിൽ പറഞ്ഞു പറഞ്ഞ ആളാണ്. ഇതിൽ ഈ ഒരു പോയത്തിൽ കുറേ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് നമ്മൾ വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മളെ ആ നാട്ടിൽ നിന്ന് പിഴുതരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കുറേ ഇമേജസ് വരുന്നുണ്ട്. അതുപോലെ ഈ പോയത്തിലുടനീളം അങ്ങനെ പോകേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ എന്താ പറയുക, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പോയാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ പോയതിൻ്റെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോർഡ്സ് വൈഫ്. അപ്പോൾ നമുക്കറിയാം എന്താ പറയുക, ലോട്ടിൻ്റെ വൈഫ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ അവിടെ പോലും ഈ ഒരു സ്ത്രീക്ക് അവളുടെ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നില്ല. ലോട്ടിൻ്റെ ഭാര്യ എന്നുള്ള ഒരു പ്രൊനൗൺസേഷൻ അല്ലാണ്ട് അവൾ ആരാണ്, അവളുടെ പേരെന്താണ് ഒന്നും കൊടുക്കുന്നില്ല. ലോട്ടിൻ്റെ ഭാര്യ അതാണ് അവൾക്ക് ആകെ കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ബൈബിളിലുണ്ട്. പക്ഷേ ബൈബിളിൽ എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ അനുസരിക്കാത്തൊരു സ്ത്രീ എന്നുള്ള രീതി കാണിക്കുകയാണ്. അവിടെ പോലും ഇവർക്കൊരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നില്ല. കാരണം ഒരു സ്ത്രീ ദൈവത്തെ അനുസരിക്കാതെ ശിക്ഷ കിട്ടിയ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ബൈബിളിലും കാണിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പോയത്തിൽ ലോട്ടെന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഭയങ്കര ദൈവവിശ്വാസിയാണ്. എന്ന് വെച്ചാൽ പുള്ളി ദൈവം പറഞ്ഞ് എന്തും കേൾക്കും. എന്ന് വെച്ചാൽ ദൈവം എന്ത് പറയാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറഞ്ഞാലും കേൾക്കും. ഭാര്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഭാര്യനെ ഉപേക്ഷിക്കും. കാരണം പുള്ളിക്ക് എല്ലാം ദൈവമാണ്, പുള്ളിക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ലോട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഇവിടെ പറയാണ് നമ്മുടെ ലോട്ട് അവൻ്റെ ഏഞ്ചലിൻ്റെ പുറകെ ഇങ്ങനെ ബ്ലാക്ക് ഹൈവേയിലൂടെ ഇങ്ങനെ പോവാന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഏഞ്ചൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്, അതുപോലെ തന്നെ ഭയങ്കര ബ്രൈറ്റുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഏഞ്ചലിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ലോട്ട് ഇങ്ങനെ ബ്ലാക്ക് ഹൈവേ കൂടെ പോവാണ്. പക്ഷേ ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ നമ്മുടെ ലോട്ടിൻ്റെ വൈഫും ഉണ്ട്. പക്ഷേ അവളെങ്ങനെയാണ് പോകുന്നത്, ലോട്ടിനെ പോലെയല്ല അവൾ പോകുന്നത്. കാരണം അവൾക്ക് ഭയങ്കര സങ്കടങ്ങളാണ്, ഒരുപാട് സങ്കടങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ പറയില്ലേ നെഞ്ച് പൊട്ടി പോകുന്ന വേദനയായിട്ട് പോകുന്നതാണ്, ആ രീതിയിൽ നെഞ്ച് പൊട്ടിക്കൊണ്ട് അവളിങ്ങനെ ലോട്ടിൻ്റെ പുറകെ നടന്നു പോവാണ്. അപ്പോൾ അവളുടെ മനസ്സിങ്ങനെ അവളോട് പറയാണ്, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, ഒട്ടും വൈകിയിട്ടില്ല. കാരണം നീ ഒരേ ഒരു തവണയെങ്കിലും ഒന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പറയാണ്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോട്ടും ലോട്ടിൻ്റെ വൈഫും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റി മൊത്തം കത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവം ശപിക്കുകയാണ് ആ സിറ്റി കത്ത് നശിച്ച് പോകണമെന്ന് ദൈവം ശപിക്കുകയാണ്. അപ്പോൾ ഇവരെന്താ അതിനകത്ത് ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞാൽ, ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്ന എല്ലാം അനുസരിക്കും, ദൈവത്തിന് അതുപോലെ ഒബേ ചെയ്യുന്നതായതുകൊണ്ട് ദൈവം ഈ ലോട്ടിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു സമ്മാനം എന്നുള്ള രീതിയിലാണ് ഇവരുടെ ജീവിതം കൊടുക്കുന്നത്. അപ്പോൾ ദൈവം ഇവർക്ക് മാത്രം കൊടുക്കുകയാണ്, ആ മരണത്തിൽ നിന്ന് ഇവരെ പിടിച്ച് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ബാക്കി അവരുടെ സിറ്റിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കാണുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവളുടെ ആ ഒരു സിറ്റി ഇങ്ങനെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവൾ പാടിക്കൊണ്ടിരുന്ന ആ ഒരു സ്ക്വയറിൽ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവൾ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ ഗാർഡൻ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവളുടെ ആ ഒരു വീടിൻ്റെ വിൻഡോ, കാരണം അവിടെ വെച്ചിട്ട് ഇവളുടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. കാരണം അവിടെയാണ് ഇവർ താമസിച്ചത്. അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ അവൾ സന്തോഷമായിട്ടുണ്ട് കുറച്ച് മൊമെൻറ്റ്സ്. അതുപോലെ തൻ്റെ കുട്ടികൾക്ക് ജന്മം കൊടുത്ത ആ വീട്ടിലാണ്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള എല്ലാ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും നമ്മുടെ ഈ ലോട്ടിൻ്റെ വൈഫിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലർട്ടാണ്. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് അവളുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി പൊട്ടി ലാസ്റ്റ് ഇവിടെ അവളുടെ മനസ്സ് പറഞ്ഞ പോലെ തന്നെ അവൾ തിരിഞ്ഞു നോക്കുകയാണ്. ആ ഒരു നോക്കുന്ന ആ ഒരു സെക്കൻഡിൽ അവളുടെ കണ്ണിലേക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ വരികയാണ്. അങ്ങനൊരു സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ വന്നിട്ട് അവളുടെ കണ്ണിങ്ങനെ അടഞ്ഞു പോയെന്ന്. ആ അടഞ്ഞു പോകുന്ന സമയത്ത് അവൾക്ക് ബോഡിക്ക് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോഡി ഫുള്ള് ഉപ്പ് പ്രതിമയായി പോവുകയാണ്. കാലുകളിങ്ങനെ മണ്ണിലേക്ക് ഉറച്ചിട്ട്, ഒരു ശരിക്കും നമ്മൾ ഒരു പ്രതിമേനെ കുറപ്പിച്ചിരുത്തില്ലേ, അതുപോലെ അവളുടെ കാലുകളിങ്ങനെ മണ്ണിലേക്ക് ഉറച്ച് ബോഡി ഫുള്ള് ഉപ്പ് പ്രതിമയായിട്ടിങ്ങനെ മാറിയിരിക്കുകയാണ്. അടുത്ത ലൈനിൽ ഇങ്ങനെ പറയുകയാണ്, ഒരു സിറ്റി മൊത്തം കത്തി നശിച്ചല്ലോ. അപ്പോൾ ആ ഒരു മരണം, ആ അത്രയും പേര് മരിച്ചു, അല്ലെങ്കിൽ ആ ഒരു മരണത്തിനെ കണക്ക് വെച്ചിട്ട് ഇവളുടെ മരണം എന്ന് പറഞ്ഞു, ഒരു അതൊരു വലിയ കാര്യമല്ല. അതുപോലെ തന്നെ ആ ഒരു മരണത്തിന് വേണ്ടിയിട്ട് കണ്ണീർ ഒഴിക്കാനുള്ള ആർക്കാ സമയം, അല്ലെങ്കിൽ പറയണം അത്രയും എന്താ വെച്ചാൽ ഒരു സിറ്റി മൊത്തം കത്തി നശിച്ചല്ലോ. അപ്പോൾ ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ അങ്ങനെ മരിച്ച അത്രയും പേരുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലോട്ടിൻ്റെ വൈഫ് മരിച്ചതിനകത്ത് സങ്കടപ്പെടാനൊന്നുമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പോയിട്ട് പറയാണ്, തൻ്റെ ഹൃദയത്തിൽ അവൾ ഇന്നും ഉണ്ടാവും എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹം പറയാണ്, ഒരു സിംഗിൾ മൊമെൻ്റ്, അല്ലെങ്കിൽ ഒരു അവളെ തിരിഞ്ഞു നോക്കിയ ഒരു സെക്കൻഡാണ് കൂടിയിട്ട്, ആ അവളെ തിരിഞ്ഞു നോക്കിയുടെ കൂടിയിട്ട് അവൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഒറ്റ നോട്ടത്തിൽ അവൾക്കറിയാം അവളുടെ ജീവൻ തന്നെ ഇല്ലുണ്ടാവും എന്നറിയാം. പക്ഷേ അവൾ സ്വന്തം നാടിന് വേണ്ടിയിട്ട് അവളുടെ ആ ജീവൻ തന്നെ ഒരു ഒറ്റ നോട്ടത്തിലൂടെ
വിട്ടുകൊടുക്കുകയാണ്. അവൾക്കറിയാം അവൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവൾ മരിക്കുമെന്നും ഇതെല്ലാം അവൾക്കറിയാം. പക്ഷേ അവളുടെ മെമ്മറീസും അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള അവൾ ആ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ രീതിയിലെ ആ മനുഷ്യത്വത്തിൻ്റെ പുറത്ത് അവളുടെ നാടിനോടുള്ള സ്നേഹമായ എല്ലാത്തിൻ്റെയും പുറമെ അവളിങ്ങനെ ആ തിരിഞ്ഞു നോക്കിയിട്ട് അവൾ ആ അവളുടെ ജീവിതം തന്നെ ആ നാടിന് വേണ്ടിയിട്ട് കൊടുക്കുകയെന്ന് പറയുകയാണ്. പക്ഷേ ഇത് ബൈബിളിൽ പറയുമ്പോൾ എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞതനുസരിക്കാത്തൊരു സ്ത്രീക്ക് ദൈവം ശിക്ഷ കൊടുത്തെന്ന് പറയണം. പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം അവൾ എന്ത് തെറ്റാണ് ചെയ്തത്. കാരണം ആദ്യം തൊട്ട് അവൾക്ക് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നില്ല. ലോട്ടിൻ്റെ ഭാര്യ ലോട്ടിൻ്റെ ഭാര്യ എന്ന് പറയുന്നതല്ലാതെ അവൾ എന്താണ് അവളുടെ പേരെന്താണ് ഒരു ഐഡൻറ്റിറ്റി അവൾക്ക് കൊടുക്കുന്നില്ല. അതുപോലെ അവളൊരു അമ്മയാണ്, അതുപോലെ തന്നെ അവൾ ജനിച്ച് വളർന്നൊരു നാടാണ്, അല്ലെങ്കിൽ അവളുടെ എല്ലാ നാടാണ്, അവളുടെ എല്ലാ ഓരോ മൊമെൻ്റ് അവളുടെ ഓരോ എന്താ പറയുക നമ്മൾ കടന്നു വന്ന ഓരോ മൊമെൻറ്റും ആ നാടിനെ ബേസ് ചെയ്തിട്ടാണ്. അവളുടെ വീട് കുട്ടികൾ എല്ലാം അവിടെയാണ്. അപ്പോൾ അതെല്ലാം കത്തി നശിക്കുമ്പോൾ ഒരു ആ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് അത് നോക്കാതെ തിരിഞ്ഞ് വരാൻ പറ്റുന്നത്? അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു പോയി എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ പഴയ നിയമത്തെ ബേസ് ചെയ്തിട്ടാണ് എന്ന് വെച്ചാൽ ബൈബിള് പറയുന്നുണ്ട് പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൂവലാണ്. ക്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശിക്ഷിക്കും, എല്ലാവരും ചെറിയ തെറ്റിന് പോലും ഭയങ്കര ശിക്ഷ ശിക്ഷിക്കും. അങ്ങനെയുള്ള സമയത്ത് ഉള്ളൊരു ഇതാണ് ഈ ഒരു പോയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പോയം വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് അടുത്ത ലോഡ്സ് വൈഫ് എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, ഇതിന് തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് അല്ലെ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വിശദമായിട്ടുള്ളൊരു പോയാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ലൈൻ ബൈ സമ്മറി ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കഥ പോലെ പറയുകയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ചെറിയ പോയാം നിങ്ങളിത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോയം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് മറന്നു പോകില്ല. അതേസമയം ഞാൻ ലൈൻ ബൈ സമ്മറി പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് കഴിയുമ്പോൾ അത് ആ ലൈൻ ബൈ സമ്മറി ആയ വേണ്ടി ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ എൻ്റെ ഒരു തോന്നലിനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ലൈൻ ബൈ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ പോലെ നമുക്ക് വേണമെങ്കിൽ ലൈൻ ബൈ സമ്മറി ആയിട്ട് ചെയ്യാം. താങ്ക് യു.